കലാഭവമണിയുടെ അപ്രതീക്ഷിത മരണം വലിയ കോളിളക്കമാണ് മലയാള സിനിമാ ലോകത്ത് സൃഷ്ടിച്ചത്. വർഷങ്ങൾ പിന്നിടുമ്പോഴും മരണത്തിൽ കാര്യമായ കണ്ടെത്തലുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ആരോപണത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് സുഹൃത്തുക്കളാണ്. അതിലൊരാളാണ് നടൻ ജാഫർ ഇടുക്കി. കലാഭവമണിയുടെ മരണവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളിലും മനമടുത്ത് സിനിമ തന്നെ ഉപേക്ഷിച്ചിരുന്നുവെന്ന് നടൻ ജാഫർ ഇടുക്കി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജാഫർ ഇടുക്കി മനസ്സ് തുറന്നത്. സ്റ്റേജ് ഷോകളും സിനിമയും ഇല്ലാതെ ഒന്നര വർഷം മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയായിരുന്നു. കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സിനിമയാണ് രണ്ടാം ജന്മം തന്നത്. സിനിമയല്ല, ജീവിതം തന്നെ ഉപേക്ഷിച്ചതായിരുന്നു. ആ കാലത്ത് കേൾക്കാത്തതായി ഒന്നുമില്ല. ചാരായം ഒഴിച്ചുകൊടുത്തു, വിഷം കലർത്തി, മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു, അങ്ങനെ പലതും. തനിക്ക് പുറത്തിറങ്ങാൻ പേടിയായി. മണിബായെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ കേട്ട് തെറ്റിദ്ധരിച്ച് അവരെന്നെ ആക്രമിക്കുമോ എന്ന് പേടിച്ചു. നുണ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വന്നു. അങ്ങനെയാണ് താൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിക്കുന്നത്. സിനിമയില്ല, സ്റ്റേജ് ഷോ ഇല്ല, ഒന്നര വർഷം മുറിക്കുള്ളിൽ അടച്ചിരുന്നുവെന്നും അതുകൊണ്ട് ലോക്ക്ഡൌൺ കാലത്തെ വീട്ടിലിരിപ്പ് തനിക്ക് ബോറടിച്ചില്ലെന്നുമാണ് ജാഫർ ഇടുക്കി പറയുന്നത്. അവസാനമായി കണ്ടത് ഇന്നും ഓർക്കുന്നു. സാധാരണ കാണുന്നതിനേക്കാൾ സന്തോഷം അന്നുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നു. മണിയുടെ മരണം കഴിഞ്ഞ് തോപ്പിൽ ജോപ്പന്റെ സെറ്റിലേക്കായിരുന്നു ആദ്യം വന്നത്. ഇവിടെ ചെന്നതും അവിടെയുള്ളവർ പഴയ കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ചതോടെ തനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ സെറ്റിൽ നിന്നും ആരോടും പറയാതെ ഇറങ്ങി ഓടുകയായിരുന്നു. മഹേഷിന്റെ പ്രതികാരം നൽകിയ ബ്രേക്കിന് പിന്നാലെയായിരുന്നു വിവാദം. അങ്ങനെയിരിക്കെയാണ് നാദർഷയുടെ വിളി വന്നത്. ഒരു ഷോയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് 50,000 രൂപ തന്നു. അത് ഷോയ്ക്കല്ലെന്നും സഹായിച്ചതാണെന്നും തനിക്ക് മനസ്സിലായി. തന്നെ സഹായിക്കാനല്ലേ പണം നൽകിയതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത സിനിമയുടെ അഡ്വാൻസ് ആണെന്ന് കരുതിക്കോളാനാണ് തിരിച്ചു മറുപടിയായി പറഞ്ഞത്. അങ്ങനെയാണ് കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലെത്തുന്നത്. അത് തനിക്ക് രണ്ടാം ജന്മം നൽകി. എനിക്കൊരു കുടുംബമുണ്ട്. തറവാട്ടിലെ മുതിർന്നവർ പള്ളിയിലെ മുസ്ലിയാന്മാരാണ്. നാട്ടുകാർ ബഹുമാനിക്കുന്നവർ. മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യത്തിന് അവർക്കുണ്ടായ വേദന പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ്. നന്നായി ജീവിക്കേണ്ടതിനെക്കുറിച്ച് അവർ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആ ജാഫറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാലോ? അതൊക്കെ വലിയ വിഷമമാവും വീട്ടിൽ. കഴിഞ്ഞ ദിവസം കോട്ടയം നിസറിൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് അദ്ദേഹം മണിബായിയുടെ ഒരു ചിത്രം വരച്ചത് കണ്ടു. ഞാൻ മണിയെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ജീവനുള്ളതുപോലെ തോന്നും. അത് കണ്ടതോടെ പഴയതെല്ലാം ഓർമ്മ വന്നു. കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങാതിരുന്ന കാലത്ത് മണിബായ് വഴിയാണ് ചാക്കോ രണ്ടാമൻ എന്ന സിനിമ കിട്ടിയതെന്നും ജാഫർ ഇടുക്കി അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.